കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ESI കരട് വിജ്ഞാപനത്തിൽ പരാതികൾ സമർപ്പിക്കേണ്ട അവസാന ദിവസം അടുത്തെത്തിയിട്ടും നടപടി സ്വീകരിക്കാതെ സർക്കാർ ജനങ്ങളെ പ്രതിസന്ധിയിലാക്കുകയാണെന്ന് ആക്ഷേപം. സർക്കാർ നടപടിക്കെതിരെ രൂക്ഷമായ പ്രതികരണവുമായി പശ്ചിമഘട്ട ജനസംരക്ഷണ സമിതി രംഗത്തെത്തി. കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം 2024 ജൂലൈ 31 ഇറക്കിയ 6-ാമത് ESI കരട് വിജ്ഞാപനത്തിൽ പരാതി സമർപ്പിക്കേണ്ട ദിവസങ്ങൾ കഴിയാറായിട്ടും സംസ്ഥാന സർക്കാരോ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരോ കൃത്യമായ ഭൂപടം കരട് വിജ്ഞാപനത്തിൽ പറഞ്ഞതുപ്രകാരം കേരള ബയോഡൈവേഴ്സിറ്റി ബോർഡിൻ്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുകയോ കേന്ദ്രത്തിന് അയച്ചു കൊടുക്കുകയോ ചെയ്യാതെ ജനങ്ങളെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണെന്നാണ് പശ്ചിമഘട്ട ജനസംരക്ഷണ സമിതിയുടെ ആരോപണം. ഇത് മനഃപൂർവ്വ വീഴ്ചയാണെന്നും സമിതി കുറ്റപ്പെടുത്തി. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് പോവാൻ പശ്ചിമഘട്ട ജനസംരക്ഷണ സമിതി തീരുമാനവുമെടുത്തു. കരട് വിജ്ഞാപനത്തിനെതിരെയുള്ള പരാതികൾ പഞ്ചായത്ത് കമ്മിറ്റികളും പൊതുജനങ്ങളും ഈ ദിവസങ്ങളിൽ അയക്കാനുള്ള നടപടികൾ സ്വീകരിക്കും. പഞ്ചായത്ത് തലത്തിൽ സർവകക്ഷി യോഗം ചേർന്ന് സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ച് ചർച്ച ചെയ്യും. ഓരോ പഞ്ചായത്തിലും പരമാവധി ജനങ്ങൾ, സംഘടനകൾ, വ്യാപാരി വ്യവസായ സ്ഥാപനങ്ങൾ എന്നിവരെ കൊണ്ട് പരാതികൾ അയക്കാനും സമിതി നടപടി സ്വീകരിക്കും. കേന്ദ്രമന്ത്രിമാരെ കണ്ട് വിഷയം ചർച്ച ചെയ്യാനും സംസ്ഥാന മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും നേരിട്ട് കണ്ട് ജനങ്ങളുടെ ശക്തമായ പ്രതിഷേധമറിയിക്കാനും യോഗം തീരുമാനിച്ചു. യോഗത്തിൽ ജില്ലയിലെ 10 ESI വില്ലേജുകളിൽ നിന്നും പഞ്ചായത്ത് പ്രസിഡന്റുമാരടക്കമുള്ള ജനപ്രതിനിധികളും വിവിധ സംഘടനാ നേതാക്കളും പശ്ചിമഘട്ട ജനസംരക്ഷണ സമിതി ഭാരവാഹികളും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ ഓമശ്ശേരി.